നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എങ്ങനെ അകത്ത് കയറിയേ? അതിന് മുമ്പിലെ വാതിൽ അടച്ചിരിക്കുകയാണല്ലോ. ഞാൻ കുറച്ചുനേരമായി വന്നിട്ട്, നിന്നെ വിളിച്ചിട്ട് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ അടുക്കള വഴി കയറി വന്നു. അമ്മ എന്നെ വിളിച്ചോ? ഞാൻ കേട്ടില്ലല്ലോ. ആ, നീ മുറി അടച്ചിട്ടിരിക്കുവല്ലേ, പിന്നെ എങ്ങനെ കേക്കാനാ? ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകായിരുന്നു. ഞാൻ പക്ഷെ അകത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. അമ്മ കോളിംഗ് ബെല്ല് അടിച്ചില്ലേ? ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചില്ല. അക്കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അല്ലെങ്കിലും എന്റെ വീട്ടിൽ കയറി വരാൻ ഞാനെന്തിനെ കോളിംഗ് ബെല്ലോ അടിച്ച് കാത്തിരിക്കുന്നേ? അടുക്കള വാതിൽ ഉണ്ടല്ലോ, അതും അടച്ചിരുന്നെങ്കിലോ? ആ, എങ്കി അടുത്ത വഴി നോക്കിയേനെ. ഇവിടുന്ന് പോകുമ്പോ കണ്ട അമ്മയല്ലല്ലോ തിരിച്ചു വന്നത്. മകനെ പോയി കണ്ടപ്പോ മകന്റെ സംശയരോഗം അമ്മയ്ക്കും ബാധിച്ചോ? അതെ, നീ എന്റെ മോനെ സംശയരോഗിയൊന്ന് ആക്കണ്ട. അവൻ നിന്നെ സംശയിച്ചെങ്കി നീ അതിനുള്ള വഴി ഉണ്ടാക്കിയിട്ടല്ലേ. ഞാനെന്ത് വഴി ഉണ്ടാക്കിയെന്ന് അമ്മ ഈ പറയുന്നേ? നീ എന്തിനാ ഇന്നലെ സത്യന്റെ ബൈക്ക് കയറി ഹോസ്പിറ്റലിൽ പോയത്? എന്തിനാ പോയത്? ഓ, അപ്പൊ അതാണ് കാര്യം. ഇന്നലെ ഞാൻ സത്യേട്ടന്റെ ബൈക്ക് കയറിയത് കൊണ്ട് ഇന്ന് ഞാൻ സത്യേട്ടനെ വീട്ടിൽ വിളിച്ചു വരുത്തൂന്ന് മകൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അതങ്ങ് വിശ്വസിച്ചും കാണും. അതെ, ഞാൻ എപ്പോഴും എന്റെ മോനെ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? എന്തിനാ ഇന്നലെ നീ സത്യന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയെന്ന് നീ എന്നോട് പറഞ്ഞോ? പറഞ്ഞോ? ഇതിനു മുമ്പ് നിന്റെ കടം തീർക്കുന്നതായി ബന്ധപ്പെട്ട് സത്യം നിന്റെ വീട്ടിൽ വന്ന കാര്യവും ഇതുവരെ നീ എന്നോട് മറച്ചു വെച്ചില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? ശരി, സ്വന്തം മകനെ വിശ്വസിക്കാതെ മരുമകളെ വിശ്വസിക്കാൻ ഒരുവിധ അമ്മമാർക്കൊന്നും കഴിയില്ല. പക്ഷെ അമ്മ ഒരു ഉപകാരം എനിക്ക് ചെയ്യണം. എന്റെ മുറിക്കകത്ത് കയറി അതിനകത്ത് എന്റെ ജാര ഒളിച്ചിരിപ്പുണ്ടോന്ന് നോക്കി ഉറപ്പ് വരുത്തണം. ബാക്കിയൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ, അതൊന്നും തെളിയിക്കാൻ എനിക്ക് കഴിയില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. പക്ഷെ ഇതങ്ങനെയല്ല, മകന്റെ വാക്ക് കേട്ട് മരുമകളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ. പരിശോധിച്ച് വിലയിരുത്തി ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. അനു നിന്നെ വിളിച്ചോ ഇന്ദ്ര?
ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോ ഇവിടെ ആരും മോനെ അന്വേഷിച്ചു വന്നില്ലേ? ഇല്ല, ഇതുവരെ ആരും വിളിക്കുകയോ വരികയോ ചെയ്തിട്ടില്ല. നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇന്ദ്ര. അനു ഒരുപാട് മാറി. സ്വന്തം കുഞ്ഞിനെ പോലും അവക്കിപ്പോ ആവശ്യമില്ലെന്നാ തോന്നേ. ഓ, എന്തൊക്കെ അഭിനയമായിരുന്നു! മോൻ അവളുടെ ജീവനാണ്, അവനില്ലാതെ അവൾക്ക് പറ്റില്ല. എന്നിട്ടിപ്പോ എന്തായി? എനിക്ക് തോന്നുന്നത് കുഞ്ഞൊഴിഞ്ഞു പോകുന്നത് സന്തോഷായിട്ടുണ്ടാവും. ആ, അമ്മയുടെ ബുദ്ധിയൊന്നും ഇനി നടക്കുമെന്ന് തോന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനൊന്നും അല്ല കരുതിയത്. കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ അവൾ ഓടിയെത്തൂന്നാ. ഓ, ഇനിയിപ്പ ഈ വയസ്സാം കാലത്ത് ഞാൻ മോന്റെ കാര്യം കൂടി നോക്കേണ്ട അവസ്ഥയാവുന്നാ തോന്നേ. നിങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ തന്നെ ഞാൻ ബുദ്ധിമുട്ടിയാ നോക്കുന്നേ. ഇതിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം അമ്മയുടെ മാത്രം തീരുമാനമല്ലേ. എന്താ സുശീലേ, നിന്റെ ബുദ്ധിയൊന്നും പഴയതുപോലെ നടക്കുന്നില്ലല്ലേ? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ വ്യക്തമായി കേട്ടു. ഇനി തിരിച്ചടിയുടെ കാലമാ സുശീലേ, അതോർത്തു. നിങ്ങൾ ഇതെന്തറിഞ്ഞിട്ടേ പറയുന്നത്? നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാലോ സുശീലേ. വിച്ചുമോനെ കൊണ്ട് നീ വന്നപ്പോഴേ അത് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നെനിക്ക് നല്ലപോലെ മനസ്സിലായതാ. അത് ഭാനുമ്മയാണോ തീരുമാനിക്കുന്നത്? അതെന്റെ മോന്റെ കുഞ്ഞാ, അവനെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്നാണോ? എന്റെ മുന്നിൽ അഭിനയിക്കണ്ട. ആ, ഏതായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് കുഞ്ഞിനെ നന്നായി നോക്ക്. ആ, ഞാൻ സോനമോളെ ഒന്ന് കാണട്ടെ. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ശ്യാമമോളുടെ പനി കുറഞ്ഞോന്നൊന്ന് ചോദിക്കട്ടെ. ഓ, ചെല്ലു ചെല്ല്. ഇനി എന്താ അമ്മയൊരു മാർഗം? അനു രണ്ടും കൽപ്പിച്ച മട്ടാണല്ലോ. നീ പേടിക്കാതെ മോനെ, കുഞ്ഞിനെ കാണാതെ അധികം നേരമൊന്നും നിക്കാൻ അവക്ക് പറ്റില്ല. നമ്മള് വിചാരിച്ചത് തന്നെ നടക്കും. ഞങ്ങൾ എവിടേക്ക് നോക്കി? എന്താ ഗോകുൽ, എടി നിന്റെ മോൻ എന്താ പറ്റിയത്? ഇവന് ഏത് നേരം ഇങ്ങനെ ആലോചനയാണല്ലോ. അതെ സച്ചേട്ട, ഇവൻ ആകെ തളർന്ന മട്ട. പുറത്തേക്കൊന്നും പോകുന്നുമില്ല, മുറി തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുക. അതെ, നിങ്ങൾ വിചാരിക്കും പോലെ എനിക്കൊരു വിഷമവും ഇല്ല. പിന്നെ പുറത്തേക്ക് പോവാത്തത് പഴയ കൂട്ടുകെട്ടും ബഹളമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാ. മോനെ, എടാ, ഞങ്ങൾക്ക് നീയേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് നീയാ. ആ നീ ഇങ്ങനെ തളർന്നിരിക്കാൻ തുടങ്ങിയ ഇനി അങ്ങോട്ട് അതൊക്കെ സഹിക്കാനുള്ള ഒരു ത്രാണി ഞങ്ങൾക്കില്ലടാ. അതെ മോനെ, ഇത്രയും നാളുകൊണ്ട് തന്നെ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. അമ്മ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കുഴപ്പമില്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ ഭാരം തലേന്നിറങ്ങിയപ്പോ തന്നെ ഒരു ആശ്വാസമുണ്ട് എനിക്ക്. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും മഞ്ചടിയെ കുറിച്ച് ഓർത്തുള്ള വിഷമമാണെന്നാ തോന്നുന്നേ. മഞ്ചാടി എന്റെ വിഷമമല്ല, അവൾ എന്റെ സന്തോഷമാണ്. മോനെ, എടാ, ഞാൻ മാഷിനോട് വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങളുടെ കാര്യം പോയി സംസാരിക്കാം. അതെ, സച്ചിയായിട്ട് സംസാരിച്ച അവരെതിരൊന്നും പറയില്ല. ഇപ്പൊ ഗോകുലിനോടും ആർക്കും എതിർപ്പുമില്ല. അച്ഛാ, ഇപ്പൊ അത് വേണ്ട, അവളെ ഒന്നിനും നിർബന്ധിക്കണ്ട. ഇതെന്താ, ഏട്ടിന് മഞ്ചാടിയോടുള്ള സ്നേഹമൊക്കെ പോയോ? അതങ്ങനെ പോവും തോന്നുന്നുണ്ടോ നിനക്ക്? ഉണ്ടോ? ഏ, എന്നും എന്റെ മനസ്സില് മഞ്ചാടിക്ക് അവളുടേതായ ഒരു സ്ഥാനം ഉണ്ടാവും. പക്ഷെ എന്റെ സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി അവളെ നിർബന്ധിക്കുന്നത് അത് ഞാൻ അവളോട് ചെയ്യുന്ന തെറ്റല്ലേ? ഞാൻ അവളെ സ്നേഹിക്കുന്നത് സത്യമാണെങ്കിൽ അവൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വേണ്ടേ ചെയ്യാൻ? ഇല്ല മോനെ, നിന്നോടിപ്പോ അവൾക്ക് ഇഷ്ടക്കുറവുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല. നീ ഇപ്പൊ ഒന്നും അറിയണ്ട, ഞാൻ മാഷിനോടൊന്ന് സംസാരിക്കാം. അച്ഛനിപ്പോ പോകണ്ട.
എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എത്ര വൈകിയാലും മഞ്ചാടി അത് മനസ്സിലാക്കും. അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സ് ഇപ്പൊ എനിക്കുണ്ട്. അതേടാ, നന്നായി മക്കളെ. ഇതാണ് ശരിയായ തീരുമാനം. ഇപ്പൊ നിന്നെ കുറിച്ച് ഓർത്ത് അച്ഛന് അഭിമാനം തോന്നുന്നു. അല്ല, ഇനിയിപ്പോ എന്താ മക്കളുടെ പ്ലാൻ? നിന്റെ ഇഷ്ടങ്ങൾ എന്തായാലും ഞങ്ങൾ അതിനെതിരല്ല. പക്ഷേ നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. അത് തന്നെ എന്റെയും തീരുമാനം. ഇനി നിങ്ങൾക്കൊപ്പം നിൽക്കണം, അച്ഛന്റെ ഒപ്പം നിന്ന് ബിസിനസ് കാര്യങ്ങളിൽ സഹായിക്കണം. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം തന്നെയാ ഏട്ടൻ ഇപ്പൊ പറഞ്ഞു. ഇനി എന്റെ സന്തോഷത്തിനപ്പുറം നിങ്ങളെ എല്ലാവരെയും പരിഗണിക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അത് മതിയുടെ മക്കളെ. എടാ, ഈ പ്രായമായി വരുന്ന ഈ സമയത്ത് നീ കൂടെ ഉണ്ടാവുന്നത് തന്നെയാണ് എന്റെ ഒരു ബലം.